ജമ്മു കാശ്മീരിലെ ഡോഡ ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 4 സൈനികർക്ക് വീരമൃത്യു. 3 ജവാന്മാർക്ക് ഗുരുതര പരിക്കുണ്ട്. പാക് സൈന്യം ഉപയോഗിക്കുന്ന M4 കാർബൈൻ തോക്കുകൾ പരിശോധനയ്ക്കിടെ കണ്ടെടുത്തു. ഭീകരവിരുദ്ധ നീക്കം തുടങ്ങിയെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സാഹചര്യം വിലയിരുത്താൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കരസേനാ മേധാവിയുമായി ചർച്ച നടത്തി. ഇരുട്ടിന്റെ മറപറ്റിയായിരുന്നു ഇന്നലെയും ഭീകരരുടെ നിഴൽ യുദ്ധം. ദോഡ ജില്ലയിലെ ദേസ മേഖലയിൽ തിങ്കളാഴ്ച രാത്രി 9 മണിയോടെ സംയുക്ത സേനയ്ക്ക് നേരെ രൂക്ഷമായ വെടിവയ്പുണ്ടായി. ദേസ വനമേഖലയിലെ ദരികോട്ട ഉറാബാഗിയിൽ തെരച്ചിൽ നടത്തിയ സംയുക്ത സംഘത്തെ ആക്രമിക്കുകയായിരുന്നു. രാത്രി 7:45 സംഭവം. ശക്തമായ പ്രത്യാക്രമണം നടത്തിയ സംയുക്ത സേനയിലെ 5 സേനാംഗങ്ങൾക്ക് 9 മണിയോടെ വെടിയേറ്റു. ഇവരെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഒരു മേജർ അടക്കം 4 സേനാംഗങ്ങൾ വീരമൃത്യു വരിച്ചു. ഇപ്പോഴും മേഖലയിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ സൈന്യം തുടരുകയാണ്. ഇതിനിടെ ഭീകരർ ആക്രമണത്തിനായി ഉപയോഗിച്ചത് M4 കാർബൈൻ തോക്കുകളാണെന്ന് വ്യക്തമായി. ഭീകരരും പാകിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നതാണിത്. 2018 ഒക്ടോബറിൽ കാശ്മീരിലെ ട്രാലിൽ കൊല്ലപ്പെട്ട മസൂദ് അസറിന്റെ ബന്ധുവായ ഉസ്മാൻ ഹൈദറിൽ നിന്നും M4 കാർബൈൻ തോക്കുകൾ കണ്ടെടുത്തിരുന്നു. ജമ്മുകാശ്മീരിൽ കഴിഞ്ഞ 32 മാസത്തിനിടെ വീരമൃത്യു വരിച്ചത് 48 സൈനികരാണ്. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി.